C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ശാലിനി, താനെന്താ ഇവിടെ ഹോസ്പിറ്റലില്? ഈശ്വര, അമ്മയും വിഷ്ണുവിനൊക്കെ എത്തിയോ? ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ വന്നതാ. ഇവിടെ അഡ്മിറ്റ് ആയിരിക്കുക. എന്നാ ഞങ്ങളും കൂടി ഒന്ന് കണ്ടോട്ടെ ആ ഫ്രണ്ടിനെ. അത് ഫ്രണ്ട് ഈ റൂമിലല്ല. ഈശ്വര, അമ്മ ഇങ്ങോട്ട് വരൂ. എന്തെല്ലാം തീർന്നു. ഇവൾ ഇത്രയും പേടിക്കണമെന്നുണ്ടെങ്കിൽ ആ കർട്ടനപ്പുറം പ്രീതി ഉണ്ടാവും. വെറുതെ വിടാൻ പാടില്ല ഈ അവസരം. അങ്ങനെ ഞാൻ പോവാൻ തുടങ്ങായിരുന്നു. നിക്ക. അല്ല, പോകാൻ തുടങ്ങുന്ന ആളുടെ കയ്യിലെങ്ങനെയാ ഈ മെഡിസിൻ കിറ്റ്? കണ്ടിട്ടിറങ്ങുമ്പോ ഫ്രണ്ടായ പേഷ്യന്റ് ഗിഫ്റ്റായി തന്നതാണോ കുറച്ച് മെഡിസിൻസ്? അങ്ങനെയാണെങ്കിൽ ഫ്രണ്ട് ഉറപ്പായും ഒരു മെഡിക്കൽ റെപ്പാൻഡി. ഇനി അഥവാ ശാലിനി കൊണ്ടുവന്നതാണെങ്കിൽ അതൊരു പുതിയ കീഴ്വഴക്കാ. ഇതുവരെ രോഗികളെ ഹോസ്പിറ്റലിൽ കാണാൻ വന്നിരുന്നവർ ഫ്രൂട്ട്സും ബേക്കറി ഐറ്റംസും ഒക്കെ കൊണ്ടുവന്നിരുന്നുള്ളൂ. ഹോസ്പിറ്റലിൽ കിടക്കുന്ന പേഷ്യന്റിനെ കാണാൻ മരുന്നുമായി വരുന്നത് ആദ്യമായിട്ട് കാണാം. മരുന്നെല്ലാം കിട്ടിയോ? ഡോക്ടർ ഇപ്പോ വരും. ഇഞ്ചക്ഷനുള്ള മരുന്നെല്ലാം വാങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട്. സിസ്റ്റർ, ഇതൊക്കെ എന്തിനുള്ള മരുന്നാ? നല്ല ചോദ്യം. മെറ്റർണിറ്റി വാർഡിൽ എന്തിനുള്ള മരുന്നാ കൊടുക്കുന്നത്? ഗർഭിണികൾക്കുള്ള മരുന്ന് തന്നെ. പേഷ്യന്റ് എന്തിനോ ടെൻഷൻ ആയെന്ന് തോന്നുന്നു, അതുകൊണ്ടൊരു പെയിൻ വന്നതാ. ഇഞ്ചക്ഷൻ എടുക്കുമ്പോ എല്ലാം ശരിയായിക്കോളും. ഇഞ്ചക്ഷൻ കൊടുക്കാൻ ഇനിയും വൈകിയ. പ്രീതിക്ക് വേദന കൂടുമല്ലോ. പക്ഷേ ഇവരിവിടെ നിൽക്കുമ്പോൾ ഡോക്ടർ വന്ന് ഞാനല്ല പേഷ്യന്റ് എന്ന് മനസ്സിലാവും. എന്ത് ചെയ്യും? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.